കവിയും നിരൂപകനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ അയ്യപ്പ പണിക്കർ വിടവാങ്ങി 15 വർഷമായിട്ടും ഉചിതമായ സ്മാരകമൊരുങ്ങിയില്ല. അദ്ദേഹത്തിന്റെ കുട്ടനാട്ടിലെ കാവാലത്തുള്ള അന്ത്യവിശ്രമ സ്ഥാനത്തോട് ചേർന്ന് സ്മൃതിമണ്ഡവും സ്മാരകവും നിർമ്മിക്കുന്നതിന് ബന്ധുക്കൾ 3.5 സെന്റ് സ്ഥലം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് സൗജന്യമായി നൽകി. ഇവിടെ സ്മാരകത്തിന് തറക്കല്ലിട്ടിട്ട് 6 വർഷമായിട്ടും നിർമ്മാണം മാത്രം നടന്നില്ല. കവി അയ്യപ്പ പണിക്കരുടെ കാവാലത്തെ തറവാട് വീടിന്റെ പരിസരമാണിത്. ഇവിടെയാണ് അയ്യപ്പ പണിക്കരുടെ ഭൗതികദേഹം അടക്കം ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് 2014 അയ്യപ്പ പണിക്കർക്കായി സ്മാരകം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തറക്കല്ലിട്ടത്. കാടവിട മക്കളെ, മേടവിട മക്കളെ എന്ന് അയ്യപ്പ പണിക്കർ എഴുതിയതുപോലെ ബന്ധുക്കളും ആരാധകരും കവിക്ക് സ്മാരകം എവിടെ എന്ന് ചോദിക്കുകയാണ്. അയ്യപ്പ പണിക്കർ ഓർമ്മയായിട്ട് ഇന്ന് 15 വർഷമാകുന്നു. 6 വർഷം മുമ്പ് കാവാലത്തെ തറവാടിനോട് ചേർന്ന് സ്മൃതി മണ്ഡപം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. 40 ലക്ഷം രൂപ വകയിരുത്തി സ്മാരകത്തിന് തറക്കല്ലും ഇട്ടു. പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലതായിട്ട് ആർഭാടമായിട്ട് എല്ലാം നടത്തിയതാണ്. കാലിനാട്ടം കൂടി വരെ കൂട്ടിയിട്ടതാ. അയ്യപ്പ പണിക്കരുടെ കുടുംബാംഗങ്ങൾ സൗജന്യമായി നൽകിയ 3.5 സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കാനിരുന്നത്. 3.5 സെന്റ് വസ്തുവോളം അദ്ദേഹത്തിന്റെ മക്കള് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ എഴുതി കൊടുത്തിരുന്നു. അത് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ 1.5-2 വർഷത്തോളം ആവുകയാണ്. എന്നിട്ടും തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാടും പുല്ലും കയറി കിടക്കുന്ന ഒരവസ്ഥയാണ്. സ്മൃതി മണ്ഡപത്തിൽ സ്ഥാപിക്കാനുള്ള പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങളായി. സ്മാരകം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് അയ്യപ്പ പണിക്കരുടെ മക്കളായ മീനാകുമാരിയും മീരാദേവിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ MV ഗോവിന്ദൻ, സജി ചെറിയാൻ എന്നിവർക്ക് കത്തു നൽകി. അയ്യപ്പ പണിക്കർ പഠിച്ച കാവാലം ഗവൺമെന്റ് LP സ്കൂളിന് കവിയുടെ പേര് നൽകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാടവിട മക്കളെ എന്ന് ചോദിച്ച കവിക്ക് സ്മാരകം നിർമ്മിക്കേണ്ട സ്ഥലം കാടുമൂടി. 15 കൊല്ലമായിട്ടും കവി അയ്യപ്പ പണിക്കർക്ക് ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കാത്തത് മലയാളം കവിയോട് ചെയ്യുന്ന വലിയ അനാദരവാണ്. കാവാലത്ത് നിന്ന് ക്യാമറമാൻ ബിനീഷ് പുന്നപ്രയ്ക്കൊപ്പം റോയ് കൊട്ടാരച്ചിറ, മനോരമ ന്യൂസ്.